ഈ 2020 വല്ലാത്തൊരു വർഷമാണല്ലേ. പലർക്കും ഈ വർഷം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നായി. പക്ഷെ ഈ വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365 അല്ലല്ലോ, 366 ദിവസമുണ്ട്. കാരണം ഇതൊരു ലീപ് ഇയർ ആണ്. ലീപ് ഇയറിൽ ഫെബ്രുവരി 29 ഉണ്ട്. അത് കാരണം 366 ദിവസങ്ങളുണ്ട് ഈ വർഷം അല്ലേ. അപ്പോൾ എന്താണ് ഈ ലീപ് ഇയർ? നമ്മൾ പണ്ടേ ചെറുപ്പത്തിലെ സ്കൂൾ മുതലേ കേൾക്കുന്നതാണ് ലീപ് ഇയർ. എല്ലാ 4 വർഷം കൂടുന്തോറും ഫെബ്രുവരിയിൽ 28 29 ദിവസം ഉണ്ടാവും. അതല്ലേ ലീപ് ഇയർ? അത് മാത്രമാണോ ലീപ് ഇയർ? അങ്ങനെയാണെങ്കിൽ 2000 എന്ന് പറഞ്ഞ വർഷം ലീപ് ഇയർ ആയിരുന്നില്ലേ? ആയിരുന്നു. 2000 ഫെബ്രുവരി 29 ഉണ്ടായിരുന്നു. 1960 അതും 4 മൾട്ടിപ്ലൈ കാരണം അതൊരു ലീപ് ഇയർ ആയിരുന്നു. എന്നാൽ 1900 അതും 4 മൾട്ടിപ്ലൈ അല്ലേ, 1900 ഒരു ലീപ് ഇയർ ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം 1900 ഫെബ്രുവരി കാലണ്ടർ. എന്നാൽ ഞാൻ പറയാം, 1900 ഒരു ലീപ് ഇയർ ആയിരുന്നില്ല, 1800 ഒരു ലീപ് ഇയർ ആയിരുന്നില്ല, 1700 ഒരു ലീപ് ഇയർ ആയിരുന്നില്ല. ഇത് നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഇതെന്തുകൊണ്ടാണ് 1700, 1800, 1900 ലീപ് ഇയർ അല്ലാതിരുന്നത് എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ തുടർന്ന് കാണുക. ഈ വീഡിയോ ലീപ് ഇയറിനെ കുറിച്ചാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ചാനൽ 42, ദ എവറിത്തിങ് ചാനൽ. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് ഷാമിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ലീപ് ഇയറിനെ കുറിച്ചിട്ടാണല്ലേ. 1900 കാലണ്ടർ എടുത്തു നോക്കാം. ഫെബ്രുവരി മാസം കണ്ടില്ലേ, 28 ദിവസമേ ഉള്ളൂ ഫെബ്രുവരിയിൽ 1900. അപ്പോൾ 1900 ഒരു ലീപ് ഇയർ അല്ല. അതെന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോൾ അടുത്ത് തന്നെ മനസ്സിലാക്കും കേട്ടോ. ആദ്യം തന്നെ എന്താണ് ഒരു ദിവസം? ഒരു ദിവസം എന്ന് പറയുന്നത് ഏർത്ത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ, അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഒരു ദിവസം, അതായത് 24 മണിക്കൂർ. എന്താണ് ഒരു വർഷം? ഒരു വർഷം എന്ന് പറയുന്നത് ഏർത്ത് സണ്ണിന് ചുറ്റും ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാനുള്ള ടൈമാണ് ഒരു ഇയർ. അതിന് നമ്മൾ ആസ്ട്രോണമിക്കൽ ഇയർ എന്നോ അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ഇയർ എന്നോ പറയും. ട്രോപ്പിക്കൽ ഇയർ എന്ന് പറയാൻ കാരണം ഒരു സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മുതൽ അടുത്ത വർഷം അതേ സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരെയുള്ള ടൈമാണ് ഒരു ഇയർ എന്ന് പറയുന്നത്. അത് ജനറലി നമ്മൾ 365 ദിവസമായിട്ടാണ് എടുക്കുക. ബട്ട് ആക്ച്വലി 365 ദിവസമല്ല, 365 ചില്ലാനും ദിവസമാണ് ഏർത്ത് സണ്ണിന് ചുറ്റും ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇത് ആക്ച്വലി എത്ര ദിവസമാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പിൽ ഇതിൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം. പഴയ ഈജിപ്തിൽ, പുരാതന ഈജിപ്തിലാണ് ആദ്യമായിട്ട് ഇവർ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. കാരണം ഈജിപ്തിലെ ആൾക്കാർ ഒരു ഇയർ കൺസിഡർ ചെയ്തിരുന്നത് സിറിയസ് എന്ന് പറഞ്ഞ സ്റ്റാറിനെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം 365 ദിവസം കൂടുമ്പോഴാണ് ആ സ്റ്റാറിൻ്റെ പൊസിഷൻ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തിരിച്ചെത്തുക. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ 4 വർഷം കൂടുമ്പോഴും നമ്മൾ സിറിയസ് എന്ന് പറഞ്ഞ സ്റ്റാർ അലൈൻ ചെയ്യാൻ ഒരു ദിവസം എക്സ്ട്രാ എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴും അവരുടെ കാലണ്ടർ ഒരു ദിവസം ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ലീപ് ഇയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പഴയ റോമിൻ്റെ കാര്യം എടുക്കാം. റോമിൽ പണ്ട് അവർ ലൂണാർ കാലണ്ടർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ലൂണാർ കാലണ്ടർ ഓരോ വർഷം കൂടുന്തോറും ഈ കറക്റ്റ് ട്രോപ്പിക്കൽ ഇയർ ആയിട്ട് മാച്ച് ചെയ്യില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ പുതിയ പുതിയ ഫെസ്റ്റിവൽസും പുതിയ പുതിയ ഡേറ്റ്സ് ഒക്കെ വെറുതെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ മാസങ്ങളിൽ പലതിലും 30, 29 ദിവസമൊക്കെ ആയത് പഴയ റോമിലെ ആൾക്കാരുടെ ചെയ്തി കൊണ്ടാണ്. അവരിൽ പല പൊളിറ്റീഷ്യൻസും അവരുടെ പൊളിറ്റിക്കൽ ടേം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ വർഷത്തെ ദിവസങ്ങൾ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒരു ചേഞ്ച് വന്നത് BC 46 അന്ന് അവിടുത്തെ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസറാണ് ഈ ചേഞ്ച് കൊണ്ടുവന്നത്. കാരണം ആള് ഈജിപ്തിൽ പോയപ്പോഴത്തേക്ക് ഈജിപ്തിലെ ആൾക്കാർ സോളാർ കലണ്ടർ ആയിരുന്നു യൂസ് ചെയ്യുന്നതെന്ന് കണ്ട് അത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നിയിട്ട് ജൂലിയസ് സീസർ ആണ് ആദ്യമായിട്ട് 365 ദിവസമുള്ള ഈ സോളാർ കലണ്ടർ റോമിലേക്ക് കൊണ്ടുവരുന്നത്. 365 ദിവസമല്ല, പകരം ഓരോ 4 വർഷം കൂടുന്തോറും ഒരു ദിവസം എക്സ്ട്രാ വരുന്നുണ്ടെന്ന് കണ്ട ജൂലിയസ് സീസർ അദ്ദേഹം ഉണ്ടാക്കിയ ജൂലിയൻ കലണ്ടറിൽ ഓരോ 4 വർഷവും ഒരു ദിവസം ഫെബ്രുവരിയിൽ കൂട്ടി. അങ്ങനെയാണ് ലീപ് ഇയറിൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം കൂടുന്നത് ജൂലിയൻ കലണ്ടറിൽ. അത് മാത്രമല്ല, ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാലണ്ടറിലെ ജൂലൈയും ഓഗസ്റ്റും മാസത്തിൻ്റെ പേര് അങ്ങനെ ആവാൻ കാരണം. കാരണം ജൂലൈ എന്നുള്ളത് ജൂലിയസ് സീസറിൻ്റെ പേരിൽ നിന്നും ഓഗസ്റ്റ് എന്നുള്ളത് ഓഗസ്റ്റ് സീസറിൻ്റെ പേരിൽ നിന്നുമാണ് വന്നത്. അങ്ങനെ ജൂലിയസ് സീസർ ജൂലിയൻ കലണ്ടർ ഉണ്ടാക്കി. ഓരോ 4 വർഷം കൂടുന്തോറും 366 ദിവസവും ബാക്കിയുള്ള 3 വർഷം 365 ദിവസവും, അതായത് ആവറേജ് 365.25 ഡേയ്സ് പെർ ഇയർ എന്ന കോൺസെപ്റ്റിലാണ് ജൂലിയൻ കലണ്ടർ ഉണ്ടാക്കിയത്. സയൻസ് അഡ്വാൻസ് ചെയ്ത ഈ കാലത്ത് നമുക്കറിയാം ഏർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്
365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും 138 മില്ലിസെക്കൻഡുമാണ്. അതായത് ജൂലൈ സീസറിൻ്റെ ജൂലൻ കാലണ്ടറിലുള്ള ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഓരോ വർഷവും 11 മിനിറ്റ് 15 സെക്കൻഡോളം ഡിഫറൻ്റ് ആണ്. ഇതിപ്പം വലിയ കാര്യമാണോ? ആകെ ഈ 11 മിനിറ്റ് 15 സെക്കൻഡ് ഡ്രിഫ്റ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 128 വർഷത്തിൽ ഒരു ദിവസമേ കൂടുള്ളൂ. അതിപ്പോൾ അത്രയും വലിയ കാര്യമാണോ? ആക്ച്വലി ആണ്. കാരണം 1600 വർഷമായപ്പോഴത്തേക്ക് നമ്മുടെ കാലണ്ടർ സ്റ്റാർട്ട് ചെയ്തതിനെ കമ്പയർ ചെയ്തോളം 10 ദിവസത്തോളം ഡ്രിഫ്റ്റ് ചെയ്തു പോയി. അതായത് ആക്ച്വലി വേണ്ടിയിരുന്ന ഡേറ്റിനേക്കാളും 10 ദിവസം കൂടിപ്പോയി 1600 ആയപ്പോഴത്തേക്ക്. ഈ പ്രശ്നത്തിൻ്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 1627 നടന്ന ആംഗ്ലോ ഫ്രഞ്ച് വാറിൽ ബ്രിട്ടീഷ് ആർമി ഒരു ഫ്രഞ്ച് ഐലൻഡ് അറ്റാക്ക് ചെയ്തപ്പോൾ ബ്രിട്ടീഷ് ആർമി അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ച ദിവസം 12th of July അറ്റാക്ക് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതേസമയത്ത് ഫ്രഞ്ച് ആർമി അത് ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിച്ച ദിവസം എന്ന് പറയുന്നത് 22nd July ആയിരുന്നു. അപ്പോൾ പ്രശ്നമാവൂലേ? പ്രശ്നമായില്ല. കാരണം ഈ 12th July എന്ന് ബ്രിട്ടീഷുകാർ വിചാരിച്ച ദിവസവും 22nd July എന്ന് ഫ്രഞ്ചുകാർ വിചാരിച്ച ദിവസം ഒരേ ദിവസം തന്നെ ആയിരുന്നു. കാരണം ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ രാജ്യം യൂസ് ചെയ്ത ടെക്നിക്ക് ഡിഫറൻ്റ് ആയത് കാരണം അവരുടെ കാലണ്ടർ തമ്മിലൊരു ഡ്രിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഡ്രിഫ്റ്റൊക്കെ കാരണം കുറേ പ്രോബ്ലം ഉണ്ടായപ്പോഴാണ് ആ സമയത്തെ പോപ്പ് ആയിരുന്ന പോപ്പ് ഗ്രിഗറി ഗ്രിഗോറിയൻ കലണ്ടറായിട്ട് വന്നത്. 1582 നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന കലണ്ടറായ ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വരുന്നത്. അദ്ദേഹം മനസ്സിലാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലിയൻ കലണ്ടറിൽ ഓരോ 128 വർഷം കൂടുന്തോറും നമ്മുടെ കലണ്ടർ ഒരു ദിവസം ഡ്രിഫ്റ്റ് ചെയ്യും, ഒരു ദിവസം എക്സ്ട്രാ ആവും. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് 128 വർഷത്തിൽ ഒരു ദിവസം എക്സ്ട്രാ ആവുമെങ്കിൽ ഏകദേശം 400 വർഷമാകുമ്പോൾ നമുക്ക് 3 എക്സ്ട്രാ ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എല്ലാ 4 വർഷം ഒരു ലീപ്പ് ഇയർ ആണ്, പക്ഷെ 400 വർഷത്തിൽ 3 ലീപ്പ് ഇയർ കുറക്കണം. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറിൽ 4 മൾട്ടിപ്പിളായ എല്ലാ വർഷവും ലീപ്പ് ഇയർ ആണ്. ബട്ട് ഒരു ഇയർ 100 മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. പക്ഷേ 100 മൾട്ടിപ്പിൾ ആണ്, ഓൾസോ 400 മൾട്ടിപ്പിളും കൂടിയാണെങ്കിൽ അത് വീണ്ടും ഒരു ലീപ്പ് ഇയർ ആണ്. അതായത് ഓരോ 400 വർഷവും 3 ലീപ്പ് ഇയർ കുറക്കാനുള്ള ടെക്നിക്കാണ് ഈ ഗ്രിഗോറിയൻ അല്ലെങ്കിൽ പോപ്പ് ഗ്രിഗറി യൂസ് ചെയ്തത്. അതായത് 1900 എന്ന് പറഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ അത് 4 മൾട്ടിപ്പിൾ ആണല്ലോ, ആണ്. അപ്പോൾ അത് ലീപ്പ് ഇയർ ആണ്, പക്ഷേ അത് 100 കൂടി മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ അത് ലീപ്പ് ഇയർ അല്ല. 400 കൂടി മൾട്ടിപ്പിൾ ആണോ നമ്മൾ നോക്കാം. 1900 മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് അത് ലീപ്പ് ഇയർ അല്ല. അതേസമയത്ത് 2000 എടുക്കാം, 2004 മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ ലീപ്പ് ഇയർ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 100 മൾട്ടിപ്പിളും കൂടിയാണ്, അപ്പോൾ അത് ലീപ്പ് ഇയർ അല്ലാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 400 കൂടി മൾട്ടിപ്പിൾ ആണ് ഈ 2000, അപ്പം 2000 ലീപ്പ് ഇയർ ആണ്. സംഭവം സിമ്പിളാണ്. ഒരു വർഷം 100 മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 400 മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. അത് 400 മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല, 400 മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ഇതുകൊണ്ടാണ് 1900, 1800, 1700 തുടങ്ങിയ വർഷങ്ങൾ ലീപ്പ് ഇയർ അല്ലാതാവുന്നത്. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറിൽ ഈ പോപ്പ് ഗ്രിഗറി വരുത്തിയ ഈ ചേഞ്ച് കാരണം ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസം 2425, അതായത് 365.2425 ആണ് ഒരു വർഷം എന്ന് പറയുന്നത്. ബട്ട് ആക്ച്വലി ഒരു ഇയർ എന്ന് പറയുന്നത് 365.2421891 ആണ്. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറിനും ആക്ച്വൽ ആയിട്ട് കുറച്ച് തെറ്റുണ്ട്, പക്ഷേ അത് കാരണം ഒരു ദിവസം ഡ്രിഫ്റ്റ് ചെയ്യാൻ ഏകദേശം 3216 വർഷങ്ങൾ എടുക്കും. അപ്പോൾ ഒരു 3216 വർഷം കൂടുമ്പോഴേ നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്നത് ജൂലിയൻ കലണ്ടറിനേക്കാളും എത്രയോ ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തത്. ഇനി ഇതിനെ എഫക്ട് ചെയ്യുന്ന വേറെയും പല കാര്യങ്ങളുണ്ട്. നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എവർ എക്സ്പാൻഡിങ് ആണല്ലോ. അതുകൂടാതെ ഡ്രിഫ്റ്റ് ഒക്കെ ഉണ്ട് പല പ്ലാനറ്റ്സിനും ബോഡീസിനൊക്കെ. അപ്പോൾ ഏർത്തിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് എന്ന് പറയുന്നത് ഓരോ 100 ഓരോ 100 വർഷവും കൂടുമ്പോഴും 1.7 മില്ലി സെക്കൻഡ്സ് കൂടുന്നുണ്ട്. അപ്പം അതും നമ്മൾ ഈ കാലണ്ടർ ഡ്രിഫ്റ്റിനെ എഫക്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ആക്ച്വലി ലീപ്പ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. വെറും 4 വർഷം കൂടുമ്പോഴുള്ള ഇയേഴ്സ് അല്ല ലീപ്പ് ഇയർ. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് 1900 ലീപ്പ് ഇയർ അല്ലെന്നും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഒരു ലീപ്പ് ഇയറിൽ 29th February ഒരാൾ ജനിച്ചെങ്കിലോ അവരെ വിളിക്കുന്ന പേരാണ് ഒരു ലീപ്ലിംഗ് അല്ലെങ്കിൽ ഒരു ലീപ്പർ അല്ലെങ്കിൽ ഒരു ലീപ് ബേബി എന്ന്. അപ്പോൾ അവരെപ്പോഴാണ് ആക്ച്വലി അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഗവൺമെൻറ് ഡേറ്റയിലും മറ്റ് കാൽക്കുലേഷൻ സമയത്ത് അവരുടെ ബർത്ത്ഡേ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഓരോ രാജ്യത്തെയും റൂൾ അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ UKയിലെ റൂൾ പ്രകാരം ഒരാളുടെ ബർത്ത്ഡേ 29th February ആക്ച്വലി 1st March ഒഫീഷ്യലി അവരുടെ ബർത്ത് ഇയർ ആയിട്ട് നോൺ ലീപ്പ് ഇയറിൽ കൺസിഡർ ചെയ്യുക. ന്യൂസിലൻഡിലാണെങ്കിൽ അത് 28th February നോൺ ലീപ്പ് ഇയറിൽ അവരുടെ ബർത്ത്ഡേ കൺസിഡർ ചെയ്യുക.
ഇതൊരു റാൻഡം എക്സ്ട്രാ ഫാക്ട്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ തംസപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഇതും വർക്ക് ചെയ്യും. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു അടിപൊളി ടോപ്പിക്കായി കാണാം. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ആസ് ഓൾവേസ് സ്റ്റേ ഇൻഫോംഡ് വിത്ത് ചാനൽ 42. ചാവ്.